നമസ്കാരം എസ് എസ് ജനറൽ എഡ്യൂക്കേഷൻ ചാനലിൻ്റെ ലൈഫ് സയൻസ് ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്കൂൾ ക്ലാസുകളിൽ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് പ്ലനേറിയ പക്ഷേ ഈ ജീവിയെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ അവ്യക്തമായ ചിത്രങ്ങളിൽ മാത്രമേ കണ്ട് പരിചയമുള്ളൂ മഴക്കാലത്ത് നമ്മളെ വീടിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ നനവുള്ള ചുവരുകളിലുമെല്ലാം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പരന്ന വിരയാണ് ഈ ജീവിയെന്ന് നമ്മളിൽ പലർക്കും അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാ നമ്മുടെ വീട്ടിന്റെ ചുറ്റുപാടും സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഈ പരന്ന വിര കാഴ്ചയിൽ അറപ്പ് തോന്നിക്കുന്ന ഒരു ജീവിയാണ് കാരണം ശരീരം മുഴുവൻ വഴുവഴുപ്പ് തോന്നിക്കുന്നതാണ് കൂടാതെ സൈഡില് മഞ്ഞ വരയും അതുപോലെ കറുത്ത ശരീര രൂപവുമാണ് ഇതിനുള്ളത് ഇതിന്റെ തല ചുറ്റിക പോലെയാണ് ഇരിക്കുന്നത് അതായത് തലയിൽ ഒരു ചുറ്റിക വെച്ച പോലെ രണ്ട് ശിഖരമായിട്ടാണ് ഇതിൻ്റെ തല കാണപ്പെടുന്നത് നമ്മൾ സ്കൂൾ ക്ലാസുകളിൽ പ്ലനേറിയയെ പറ്റി പഠിച്ചിട്ടുള്ളത് പുനരുത്പത്തി അഥവാ റീജനറേഷന് ഉദാഹരണമായിട്ടാണ് പുനരുൽപത്തി എന്ന് പറഞ്ഞാൽ ഈ പ്ലനേറിയ എന്ന് പറയുന്ന ഈ വിരയെ നമ്മൾ എത്ര ഭാഗങ്ങളായി മുറിച്ചാലും ആ ഓരോ ഭാഗവും വീണ്ടും വളർന്ന് ഏതു ഭാഗമാണോ നഷ്ടപ്പെട്ടു പോയത് ആ ഭാഗം വീണ്ടെടുത്ത് വീണ്ടും പ്ലനേറിയ അഥവാ ഒരു പുതിയ ജീവിയായിട്ട് മാറും ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ഒരു പ്ലനേറിയെ നമ്മൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഭാഗമായിട്ട് വിഭജിച്ചാൽ പോലും അതിലെ ഓരോ ഭാഗത്തിനും നഷ്ടപ്പെട്ടു പോയ ഭാഗം വീണ്ടെടുത്തുകൊണ്ട് പുതിയൊരു ജീവിയായി മാറുവാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ട് പ്ലനേറിയെ അറിയപ്പെടുന്നത് ഇമ്മോർട്ടൽ അണ്ടർ ദ എഡ്ജ് ഓഫ് എ നൈഫ് എന്നാണ് അതായത് ഒരു മൂർച്ച കൊണ്ട് പ്ലനേറിയെ നമ്മൾ രണ്ടായോ മൂന്നായോ എത്രയായി വിഭജിച്ചാലും ഓരോ തുണ്ടും അല്ലെങ്കിൽ ഓരോ ഭാഗവും വീണ്ടും വളർന്ന് പുതിയൊരു ജീവിയായി മാറും അതിന് മരണമില്ല പ്ലനേറിയയുടെ കോശങ്ങൾക്ക് പ്ലൂറി പൊട്ടൻസി എന്നൊരു കഴിവുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് പ്ലനേറിയുടെ കോശങ്ങൾക്ക് വിഭജിച്ച് ശരീരത്തിലെ ഏതൊരു ടിഷ്യൂ ആയിട്ട് മാറുവാനും ഉള്ള ശേഷിയുണ്ട് അതിനെയാണ് പ്ലൂറി പൊട്ടൻസി എന്നറിയപ്പെടുന്നത് ഈ സ്വഭാവ സവിശേഷത ഉള്ളതിനാൽ പ്ലനേറിയെ കൂടുതലായി ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇനി നമുക്ക് പ്ലനേറിയയുടെ ക്ലാസിഫിക്കേഷൻ തലം ഒന്ന് പരിശോധിച്ചു നോക്കാം ക്ലാസിഫിക്കേഷൻ പരിശോധിച്ചു നോക്കുമ്പോൾ പ്ലാറ്റി ഹെൽമിന്തസ് എന്ന ഫൈലത്തിലാണ് പ്ലനേറിയ ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് പ്ലാറ്റി ഹെൽമിന്തസ് എന്ന ഫൈലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു ജീവികളെ ഒന്ന് പരിചയപ്പെടാം ഒന്ന് ടേപ്പ് വേം അഥവാ ടീനിയ സോളിയം രണ്ട് ലിവർ ഫ്ലൂക്ക് അഥവാ ഫാസിയോള ഹിപ്പാറ്റിക്ക മൂന്ന് ബ്ലഡ് ഫ്ലൂക്ക് അഥവാ സിസ്റ്റോസ്റ്റോമ ഹിമറ്റോബിയം നാല് ലങ് ഫ്ലൂക്ക് അഥവാ പാരാഗോണിമസ് വെസ്റ്റർമാണി വേമും ലിവർ ഫ്ലൂക്കും ബ്ലഡ് ഫ്ലൂക്കും അതുപോലെ ലങ് എല്ലാം നമുക്ക് അസുഖമുണ്ടാക്കുന്ന പാരസൈറ്റുകളാണ് പക്ഷേ പ്ലനേറിയ നിരുപദ്രപകാരിയാണ് അത് മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതാണ് നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല ഈ കഴിഞ്ഞ പ്രളയകാലത്ത് പല വീടുകളിലും പാമ്പിന്റെ ശല്യം ഉണ്ടായി പാമ്പുകൾ വീട്ടിനകത്തേക്ക് വെള്ളത്തിൽ കൂടെ വന്നിട്ട് വീട്ടിനകത്തേക്ക് കയറുന്ന ഉണ്ടായി പലരെ വീടുകളിൽ നിന്നും വിഷമുള്ള പാമ്പുകളെയും വിഷമില്ലാത്ത പാമ്പുകളെയൊക്കെ ആളുകൾ പിടിച്ചും പിടികൂടുകയൊക്കെ ഉണ്ടായി അപ്പോൾ ആ അവസരത്തിൽ ഏതോ ഒരു വിരുദൻ ഈ പ്ലനേറിയയുടെ ചിത്രം എടുത്ത് അതൊരു പാമ്പാണെന്നും അത് കടിച്ചാൽ വിഷമാണെന്നും വലിയ മാരക വിഷമുള്ളതാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അത് വാർത്ത തെറ്റാണ് ഈ പ്ലനേറിയ എന്ന് പറഞ്ഞാൽ വെറും ഒരു പരന്ന വിരയാണ് ഇത് കടിച്ചാൽ വിഷമം ഇതങ്ങനെ ആരെയും കടിക്കുകയും ഇല്ല അതുപോലെ തന്നെ വിഷമുള്ളതുമല്ല ഇതൊരു പാമ്പിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതുമല്ല ഇതൊരു വെറും ഒരു ചെറിയ വിര മാത്രമാണ് ഈ പ്ലനേറിയ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് പ്ലനേറിയെ പറ്റിയുള്ള ഈ പൊതുവായ വിവരം എല്ലാ കുട്ടികളിലും എത്തിക്കുക എന്നുള്ള കൂടിയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാ സ്കൂൾ കുട്ടികൾക്കും വേണ്ടി ഷെയർ ചെയ്യുക താങ്ക്